ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ദേ ഇവിടെ തകർന്ന തരിപ്പണായി ഉറക്കം കിട്ടാതെ ജെറ്റ് ലാഗും എല്ലാം കൊണ്ട് വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിക്കുള്ള ഫ്ലൈറ്റും വീട്ടിലെത്തിയതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ പ്രഹസനം തുടരാം. വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. അയ്യോ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത്രയും ഫ്ലൈറ്റ് എടുത്തതിൽ ഏറ്റവും വൃത്തികെട്ട സെക്യൂരിറ്റി ചെക്കിൻ ബാംഗ്ലൂർ ആയിരുന്നു. ബാഗിൽ നിന്നുള്ള സാധനം മുഴുവൻ എടുത്ത് പുറത്തിട്ടിട്ട് എനിക്കെന്നെ സംശയം തോന്നിപ്പോയി, ഞാൻ ഇനി വല്ല തീവ്രവാദിയാണോ എന്ന്. ഞാൻ ആദ്യമായിട്ടോട്ടോ പി പി കിറ്റ് ഇടുന്നത്. ഞാൻ ചോദിച്ചു വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ എങ്ങനെയാണെന്ന് അറിയാൻ ഒരാവശ്യം ഉണ്ടായിരുന്നല്ലോ. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഈ കാണുന്ന ഫ്ലൈറ്റിൻ്റെ ഈ വീഡിയോ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി ആംസ്റ്റർഡാമിൽ നിന്ന് പാരീസിലേക്ക് വന്നപ്പോഴുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചുമ്മാ ഒരു ഫ്ലൈറ്റ് ഫീലിന് വേണ്ടിയിട്ടതാണ്. ഇവിടെ നമ്മൾ മാസ്ക് തീരെ വരാൻ പാടില്ല തോന്നുന്നു. ഇട്ടിരിക്കുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുളിച്ചു വന്നു കഴിഞ്ഞാൽ ബാത്റൂമിന് ഇറങ്ങുന്ന പോകും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ എനിക്ക് കണ്ണൂർ എയർപോർട്ടിൽ അത് പറഞ്ഞപ്പോഴാണ് നമ്മളിത് കേരളത്തിലെത്തി. 2.5 കൊല്ലത്തിന് ശേഷം നമ്മൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. കണ്ണൂർ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ തീരെ ഫ്ലൈറ്റ്സ് വരാറില്ല തോന്നുന്നു. ആക്ച്വലി എന്റെ മൈൻഡിൽ ഇങ്ങനെ എടുക്കണം എന്നല്ലായിരുന്നു കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട്. ഇന്നലെ അല്ല, മിനിയാന്ന് ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. മിനിയാന്ന് രാത്രി 1 മണിക്കൂർ ഉറങ്ങി, പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് 1-2 മണിക്കൂർ ഞാൻ ഉറങ്ങി. അത്രയാണ് 2 ദിവസത്തിന്റെ ഉറക്കം. അപ്പൊ ഞാൻ യൂഷ്വലി ഇങ്ങനെ വയ്യെങ്കിൽ വ്ളോഗ് എടുക്കാറില്ലല്ലോ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ വീട്ടിലെത്തുന്ന വ്ളോഗ് എടുക്കുന്ന. സോ അതുകൊണ്ട് ഞാൻ എന്നെ കുറച്ച് സ്ട്രെസ്ഡ് ആക്കിയിട്ട് പോലും വ്ളോഗ് എടുക്കണം നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ദേ ഇനി നെക്സ്റ്റ് റൗണ്ട് ഓഫ് ചെക്കിംഗ്. ആരോഗ്യ സേതു എയർ സുവിധ വാക്സിനേറ്റഡ് ആണോ അല്ലേ, RT-PCR റൗണ്ട് ഓഫ് ചെക്കിംഗ് ആണ്. നമ്മുടെ ബാഗേജും കാര്യങ്ങളും ദേ വന്നു. പിന്നെ എന്താ പറയുക, കണ്ണൂർ എയർപോർട്ട് അധികം ഫ്ലൈറ്റ്സ് ഒന്നുമില്ലെങ്കിൽ നല്ല ക്ലീൻ ആണ് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു എയർപോർട്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുറത്ത് അച്ഛനും രോഹിത്തും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരമായി ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇത് വന്നിറങ്ങി. 14 ഡേയ്സ് ക്വാറന്റൈനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 7 ഡേയ്സ് കഴിഞ്ഞ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത്. നമ്മൾ ആംസ്റ്റർഡാമിൽ നിന്ന് കയറുന്നതിൻ്റെ 48 ഹവേഴ്സ് മുന്നേ RT-PCR ടെസ്റ്റും ആൻറ്റിജൻ ടെസ്റ്റും എടുത്തായിരുന്നു. പിന്നെ ബാംഗ്ലൂർ വന്നിറങ്ങിയ ഉടനെ RT-PCR ടെസ്റ്റും റാപ്പിഡ് ടെസ്റ്റും എടുത്തായിരുന്നു. റാപ്പിഡ് ടെസ്റ്റിന് റിസൾട്ട് വന്നു. പിന്നെ നമ്മൾ ഒരു ആൻറ്റിജൻ കിറ്റ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ നോക്കി. ഇനിയിപ്പോൾ എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ വന്നിട്ടുള്ളത് എൻ്റെ അച്ഛനും അനിയനുമാണ്. നേരെ വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകും, വിഷ്ണുവിനെ അവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകും. ക്വാറന്റൈനിൽ ഇരിക്കുകയാണ് നമ്മൾ എൻ്റയർ ഫാമിലി. നമ്മൾ നെഗറ്റീവാണെന്നാണ് ഓൾമോസ്റ്റ് നമ്മുടെ വിശ്വാസം, വാക്സിനേറ്റഡുമാണ്. പക്ഷേ എന്നാലും ഒരു കൺട്രിയിൽ വരുമ്പോൾ അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണമെന്നുള്ളത് കൊണ്ട് അച്ഛനും രോഹിത്തും എന്നെ പിക്ക് ചെയ്യാൻ വന്നതുകൊണ്ടും എൻ്റെ എൻ്റയർ ഫാമിലിയും വിഷ്ണുവിൻ്റെ എൻ്റയർ ഫാമിലിയും ക്വാറന്റൈനിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നമുക്ക് എന്നും നിങ്ങൾ കാണുന്ന അത്ര എന്തൂസിയാസ്റ്റിക് ആവാൻ ചിലപ്പോൾ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് തലയൊക്കെ വേണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടി ഞാനിവിടെ വാഷ്റൂമിൽ കയറിയതാണ്. എനിക്കുണ്ടല്ലോ ഇവിടെ കൊണ്ട് ഭയങ്കര എന്താ പറയുക, ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. കുറേ ആളായിട്ട് ഡെറ്റെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നേരെ കാണേണ്ട പോട്ടെ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, കളരിപ്പയറ്റിൻ്റെ പടക്ക് വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഏറ്റവും സേഫ് ഞാനും വിഷ്ണുവാണ്. വേണമെങ്കിൽ നിങ്ങൾ വേണം എന്നെ അങ്ങനെ ഇന്ന് ക്വാറന്റൈനിൽ ഇരിക്കാൻ. അത്ര RT-PCR മാത്രം ടെസ്റ്റും എടുത്തിട്ടുണ്ട്. ഈ പി പി കിറ്റ് ഇവിടെ തന്നെ കളഞ്ഞു പോകണം എന്നാണ് പുള്ളി എന്നോട് പറയുന്നത്. വീട്ടിൽ കൊണ്ടുവരും, ഞാൻ വെച്ച് ബാത്റൂമിലൊക്കെ പോകുമ്പോഴാലും. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾറെഡി എൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞു, ടെസ്റ്റൊക്കെ എടുത്ത് നെഗറ്റീവ് ആയിരിക്കുന്നു കേട്ടോ. ദേ ഈ നിൽക്കുന്ന വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് എൻ്റെ ഡാഡി. നിങ്ങൾ പറഞ്ഞായിരുന്നില്ലേ ഫാമിലിയിലെല്ലാവരും കാണിക്കണം എന്ന്. ആ നിൽക്കുന്ന നീല ഷർട്ടാണ് എൻ്റെ അനിയൻ എന്നുള്ളത് ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. എന്ത് വലുപ്പമാണ്, ഒരു ആചാന ബാഹുവായിരിക്കുന്നു പുള്ളി. ഒരു 6-2 ഇഞ്ചിൽ വളർന്നു നിൽക്കുന്ന ഒരു മരം. അപ്പം എന്തായാലും ദേ എത്രയോ കാലത്തിന് ശേഷം കാണാണ്. ഈ പെട്ടിയൊക്കെ ഞാൻ കൊണ്ടുപോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടതിൽ ആകെ കുറച്ച് സന്തോഷം പ്രകടിപ്പിച്ചത് അച്ഛനും അമ്മമ്മയാണ് കേട്ടോ. ബാക്കി ഞങ്ങളുടെ ഫാമിലി അറിയപ്പെടുന്ന തന്നെ ഒരു എക്സ്പ്രഷനും പുറത്ത് കാണിക്കില്ല എന്ന ടാഗിലാണ്. രോഹിത്തൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ വല്ല വളാഞ്ചേന്ന് സാധനം വാങ്ങിക്കാൻ തിരിച്ചു വന്ന പോലെയാണ്. യാത്രയുടെ ധീരകഥകൾ ദേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു. അപ്പോൾ വീട്ടിലെ കാറിലല്ല വന്നത്, കാരണം വീട്ടിലെ കാറ് ബലീനുമാണ്, അതിൽ ഇത്രയും ലഗേജ് കൊള്ളുമെന്ന് അറിയില്ല. പ്ലീസ്.
വന്ന ഉടനെ തന്നെ വെറുപ്പിക്കണം. ഞാൻ പറഞ്ഞാട്ടെ, പിടിച്ചേലും വലുതാണ് മടയിലെന്ന് അറിയില്ല. വിഷ്ണുവിന് താല്പര്യക്കുറവാണെങ്കിൽ ഇദ്ദേഹത്തിന് പ്രൈവസിയാണ് പ്രശ്നം. ദയവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് വെറുപ്പിക്കാൻ തുടങ്ങിയ പോലെ ഇപ്പൊ തന്നെ വെറുപ്പിക്കാൻ തുടങ്ങിയല്ലോ. വിഷ്ണുദേവ് പുറത്തൊക്കെ നോക്കിയിട്ട്, ഓ കണ്ണൂർ ഇപ്പൊ പഴയ കണ്ണൂരൊന്നും അല്ല. ചുമ്മാ അറിയട്ടോ, നമ്മള് ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകുമ്പോ ഒരു വല്ലാത്തൊരു ഫീല് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നത്. വിഷ്ണു നോക്കി പൂജിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വിഷ്ണുവിന് കുറച്ച് കാലം അവധിയാണല്ലോ, ഞാൻ ഇനി രോഹിത്തിനോട് വർപ്പിച്ചോളൂലോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതേ നമ്മൾ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അക്ഷരം ഈ കാണുന്നതാണ് വിഷ്ണുവിന്റെ വീട്. ഇവിടെ അച്ഛനും അമ്മയുണ്ട്. ഞാൻ അമ്മേനോട് പാരഗണിലെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചെടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നേ. രോഹിത്തിനെയാണ് ഞാൻ ക്യാമറ ഏൽപ്പിച്ചത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഉത്തരവാദിത്തമുള്ള ആളായതുകൊണ്ട് ആദ്യമായിട്ട് അച്ഛനെയും അമ്മേനെയും കാണുന്ന വീഡിയോ എടുത്തില്ല. അച്ഛനും അമ്മയാണെങ്കിൽ കുറച്ച് ഒരു എക്സ്പ്രഷൻ കാണിച്ചായിരുന്നു നമ്മളെ ഫസ്റ്റ് ടൈം കണ്ടതിൽ. അപ്പോൾ അതാണ് കേട്ടോ വിഷ്ണുവിൻ്റെ അമ്മ. അയ്യോ, അങ്ങനെ അപ്പത്തെ പാരഗണിലെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേനോട് പറയുകയാണ്, നമുക്കിനി തുടങ്ങണം നമ്മുടെ അംഗം വെട്ടെന്ന്. അപ്പം പായസമൊക്കെ കുടിച്ച് സെറ്റായി. എൻ്റെ കുറേ വർക്ക് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ അവസാനം ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയിട്ടപ്പോൾ വിഷ്ണുവിൻ്റെ ബാഗിൽ പെട്ടായിരുന്നു. അതൊക്കെ എൻ്റെ ബാഗിൽ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ യാത്രയാവുകയാണ്. ആ നിൽക്കുന്നതാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ. കേട്ടോ, എല്ലാവരും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഇപ്പോൾ ഒരു തിരക്കിലല്ലേ. ഇനി ഇത് കണ്ടോ. ഹലോ, അത് ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. രോഹിത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഹീ തിങ്സ് ഇതൊക്കെ ഒരു ഫേക്ക് വേൾഡ് ആണെന്ന്. ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് അല്ലേ. അപ്പം നമ്മളതേ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിക്ക് അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര എന്തൊക്കെയോ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്ന ഈ റൂട്ടിൽ എനിക്ക് ഓട്ടോറിക്ഷയിൽ പോകണം എന്നാണ്. കാരണം അങ്ങനെയുള്ള ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. അങ്ങനെ ദേ ഈ കാണുന്നതാണ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഞങ്ങളുടെ അന്നദാതാവ്. അതായത് അമ്മയും അച്ഛനും ഇവിടെയാണ് വർക്ക് ചെയ്തിരുന്ന. അച്ഛൻ റിട്ടയർ ചെയ്തു, അമ്മ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ പേരിനോട് ചോദിക്കാറില്ലേ, അതെ ഇവിടെയാണ് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ കാണുന്നതാണ് ബീന നിവാസ്, എൻ്റെ തറവാട്. ഇവിടെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങോട്ട് സൈഡിലേക്ക് മാറി നിന്നിട്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുക, അതാണ് പരിപാടി. പിന്നീണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫാമിലി പേര് കേട്ടിട്ടുള്ളത് ഒരു എക്സ്പ്രഷനും ആരും പുറത്ത് കാണിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വളാഞ്ചേരി പോയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി തിരിച്ചിറങ്ങിയ ഒരു എക്സ്പ്രഷനാണ് എല്ലാവരും തരുന്നത്. ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കുളിച്ചായിരുന്നു കേട്ടോ, അതാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയത്, ഷൂ ഒക്കെ അതിൽ വെച്ച്. കണ്ടോ, ആരും വലിയ എക്സ്പ്രഷനൊന്നും തരില്ല. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു, ഞാനും നോക്കി ചിരിച്ചു, കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു. എനിക്ക് എക്സ്പ്രഷൻ തന്ന ഒരാൾ ആമിക്കുട്ടിയായിരുന്നു കേട്ടോ. ആമിതേ ഞാൻ വരുന്നതിൻ്റെ മുകളിൽ, ഞാൻ പറഞ്ഞിട്ടില്ല ആമിനെ പറ്റിയിട്ട് വി ഹാവ് എ സ്പെഷ്യൽ ബോണ്ട്. അപ്പോൾ ഞാൻ വരുന്നതിൻ്റെ മുകളിൽ അതേ ആമി ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് അയ്യോ ദേ ഇവിടെ എത്തിയിട്ടോ. ഇതാ എന്റെ റൂം. ഞാൻ റൂമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം. ഞാൻ ഭയങ്കര ടയർഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വാക്ക് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാരണം ഞാൻ ആ എയർപോർട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. എൻ്റെ കണ്ണൊക്കെ കണ്ടോ, ഇത്ര ടയർഡ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായി. ഞാൻ രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ അമ്മ ബിരിയാണിയൊക്കെ പാരഗണിന്ന് വാങ്ങിച്ചു വെച്ചായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബിരിയാണി വേണമെന്ന്. പക്ഷെ അതൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഈ ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട്. അപ്പം ഇപ്പം ഞാൻ പോയി എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഇത് ഒരു ഇൻട്രോ മാത്രമാണ് കേട്ടോ. എനിക്ക് അത്രയും വയ്യാഞ്ഞിട്ടും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വ്ളോഗ് ഞാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എത്ര ടയർഡായിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ അത്ര എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്കറിയാം. പക്ഷേ ക്ഷമിക്കുക, എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പം എന്തായാലും വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം, ചാടാ.